നീരൊഴുക്ക് പുനഃസ്ഥാപിച്ച് തോടുകളും നീർച്ചാലുകളും വീണ്ടെടുക്കാൻ ലക്ഷ്യമിടുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ മൂന്നാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിടങ്ങൂർ പഞ്ചായത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുമ്മണ്ണൂർ ചിറയ്ക്കൽ തോടാണ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനകീയ കൂട്ടായ്മയിലൂടെ തോടുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പാണ് പദ്ധതിയുടെ ഉദ്ദേശം. വിവിധ ക്ലബ് പ്രവർത്തകർ, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള സർക്കാരിൻ്റെയും ദേശീയ തൊഴിൽ ട്രൈബ്യൂണലിൻ്റെയും നിർദ്ദേശത്തോടുകൂടിയാണ് പദ്ധതി. കിടങ്ങൂർ പഞ്ചായത്തിലെ കുമ്മണ്ണൂർ ചിറയ്ക്കൽ തോടാണ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരിച്ചത്. ശുചീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു നിർവഹിച്ചു. കേരള സർക്കാരിൻ്റെ ഹരിത കേരള മിഷൻ്റെ ഭാഗമായി മൂന്നാം ഘട്ടമായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലുള്ള നീർച്ചാലുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി നമ്മുടെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുക. പഞ്ചായത്തിൻ്റെ പ്രധാന മൂന്ന് വാർഡുകളെ പ്രതിനിധാനം ചെയ്യുന്ന കടപ്പളാവിൻ്റെ പഞ്ചായത്തിൽ നിന്ന് കടന്ന് ഒഴുകി വരുന്ന എടക്കര തോട്, ഇത് ചരക്കൽ തോടിൽ കൂടെ കടന്നു വന്ന് മിനിച്ചാലിൽ ചേരുന്ന ഒരു തോടാണ്. നമുക്കറിയാം ഇത് വളരെയധികം മലിനമായും കാടുകൾ മൂടി വെള്ളമൊഴുക്ക് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. വൈസ് പ്രസിഡന്റ് ഹേമരാജു, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രമേശ് പി, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ടി ബി രമണൻ, വാർഡ് മെമ്പർമാരായ തോമസ് മാളിയേക്കൽ, ദീപ സുരേഷ്, സനൽകുമാർ, ലൈസമ്മ ജോർജ്, ഇ എം ബിനു, മിനി ജറോം, സുനി അശോകൻ, വിജയൻ ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചിറയ്ക്കൽ തോട്ടിൽ 2 കിലോമീറ്ററോളം ഭാഗത്താണ് ശുചീകരണം നടത്തുന്നത്. ശുചീകരണത്തിനായി 65 തൊഴിലാളികളുമുണ്ടായിരുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.